നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ നിന്നുള്ള വാർത്തയാണ് ആദ്യം പുറത്തുവരുന്നത്. സിറിയയിൽ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി യു എസ് സൈന്യം. സിറിയയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന യു എസ് സൈനികർക്കെതിരെ നടന്ന റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായാണ് ആക്രമണം നടന്നിരിക്കുന്നത്. യു എസ് സെൻട്രൽ കമാൻഡാണ് സമൂഹ മാധ്യമങ്ങൾ വഴി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇസ്രയേലിനെതിരെ ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തിന് ശേഷം അമേരിക്ക ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഇറാൻ അനുകൂല തീവ്രവാദ സംഘടനകൾ ഇറാഖിലും സിറിയയിലുമുള്ള യു എസ് സേനയെ തുടർച്ചയായി ലക്ഷ്യമിടാറുണ്ടായിരുന്നു. തീവ്രവാദികളുടെ ആയുധ സംഭരണശാലകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടത്തിയത് എന്നും പ്രസ്താവനയിൽ പറയുന്നു. തീവ്രവാദികൾ തങ്ങൾക്കെതിരെ നടത്തിയ ആക്രമണത്തിൽ സൈനികർക്ക് പരിക്ക് പറ്റില്ല എന്നും സൈനിക കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെന്നും സെൻട്രൽ കമാൻഡ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. 9 ഇടങ്ങളിലാണ് ഒരേ സമയം യു എസ് സൈന്യം വ്യോമാക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസമാണ് യു എസ് സൈന്യത്തിന് നേരെ ഭീകരർ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയത്. സൈന്യം നടത്തിയ തിരിച്ചടിയിൽ 4 തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഐ എസ് ഭീകരരെ ചെറുക്കുന്നതിന് വേണ്ടി 2014 മുതലാണ് സിറിയയിൽ യു എസ് സൈന്യം നിലയുറപ്പിച്ചത്. സിറിയയിൽ 90,000 സൈനികരും ഇറാഖിൽ 2,500 സൈനികരുമാണ് ഉള്ളത്. തെക്കൻ ലബനനിൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഹിസ്ബുള്ളയുടെ നിരവധി ഉന്നത ഫീൽഡ് കമാൻഡർമാരെ വധിച്ചു എന്ന് ഇസ്രായേൽ. മുഹമ്മദ് മൂസ സലാഹ്, ഐമാൻ മുഹമ്മദ് നബൂൽസി, ഹജ്ജ് അലി യൂസഫ് സലാഹ് എന്നീ പ്രമുഖ ഹിസ്ബുള്ള നേതാക്കൾ 2 വ്യത്യസ്ത വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇസ്രായേലിനെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയവരാണ് കൊല്ലപ്പെട്ടത് എന്നും പ്രതിരോധ സേന വ്യക്തമാക്കി. തെക്കൻ ലബനനിലെ ഖിയാ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന പ്രമുഖ ഹിസ്ബുള്ള കമാൻഡറായ മുഹമ്മദ് മൂസ സലാഹ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയും അറിയിച്ചു. ഗോലാൻ കുന്നുകൾ, അപ്പർ ഗലീലി എന്നിവർ ഉൾപ്പെടെ ഇസ്രായേലിലെ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് 2,500 റോക്കറ്റുകൾ വിക്ഷേപിക്കുകയും തെക്കൻ ലബനിലെ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്കെതിരായ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തയാളാണ് മുഹമ്മദ് മൂസ സലാഹ് എന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായ വ്യോമാക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. സിറിയയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ശക്തമായ ആക്രമണം ഇസ്രായേൽ സിറിയയിലേക്ക് വ്യാപിക്കുന്ന ഒരു സാഹചര്യം. സിറിയയിലെ ഇറാന്റെ ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു അറ്റാക്ക് നടന്നിരുന്നത്. അവരെ പൂർണ്ണമായും ഇല്ലാതാക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം. ഇപ്പോഴത്തെ അമേരിക്കൻ സൈനികർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിലാണ് അമേരിക്ക കൃത്യമായി സിറിയയ്ക്ക് മറുപടി നൽകിയിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. സിറിയ കൂടി യുദ്ധത്തിന്റെ ഭാഗമാകുന്നു എന്ന് വ്യക്തം. നമുക്കറിയാം, ട്രംപ് അധികാരത്തിലേറിയ ശേഷം ഒരുപക്ഷെ ആദ്യത്തെ അറ്റാക്ക് ആയിരിക്കാം അമേരിക്ക നേരിട്ട് ഇറങ്ങുന്ന ഒരു അറ്റാക്ക് എന്ന് പറയുന്നത്. അധികാരത്തിലേറാൻ, ട്രംപ് ഔദ്യോഗികമായി അധികാരത്തിലേറാൻ ഇനി ദിവസങ്ങൾ ബാക്കിയുണ്ടെങ്കിലും വൈറ്റ് ഹൌസിൽ അദ്ദേഹം എത്തിയിരിക്കുകയാണ്. പഴയ മുൻ പ്രസിഡന്റിനെ കണ്ട് അദ്ദേഹം ഹസ്തദാനമൊക്കെ നൽകി അദ്ദേഹം വൈറ്റ് ഹൌസിൽ വീണ്ടും ഒരു ഇടം ഉറപ്പിച്ച് അദ്ദേഹം അധികാരത്തിലേറുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്.